Hi friends, welcome to our world multimedia channel. I am Rajesh Karnavuru. Appo nammude innathe video nu parnjale oru green screen effect namukku engane nammude mobile namukku edit cheythu cheyyam ennaanu nammude innathe video. Green screen effect ennu parnjal namukku ellavarkku ariyam Bahubali poleulla cinemagalokke oru 75% ayinte action sequence okke chithreerichirikkunnu ee green screen nu munnilana. അപ്പോൾ ഗ്രീൻ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രീൻ സ്ക്രീനിന്റെ മുന്നിലായിട്ട് നമ്മൾ വീഡിയോകൾ ചിത്രീകരിച്ചതിനു ശേഷം എഡിറ്റ് ചെയ്യുമ്പോൾ ഈ ഗ്രീൻ സ്ക്രീനെ നമ്മൾ മായ്ച്ചു കളഞ്ഞിട്ട് ആ സ്ഥാനത്ത് നമുക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ആനിമേഷൻ വീഡിയോകളോ ചിത്രങ്ങളോ ഒക്കെ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ അങ്ങനെ നമ്മുടെ വീഡിയോ നല്ല മറ്റൊരു നല്ലൊരു ലെവലിലേക്ക് നമ്മുടെ വീഡിയോ മാറ്റാൻ സാധിക്കും അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് നമ്മുടെ മൊബൈലിൽ എങ്ങനെ നമുക്ക് ഈ ഗ്രീൻ സ്ക്രീൻ എഫക്റ്റ് എഡിറ്റിംഗ് നമുക്ക് ചെയ്യാം എന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മളിപ്പോൾ കണ്ട ഇൻട്രോ വീഡിയോ എങ്ങനെ ഷൂട്ട് ചെയ്തു എന്നാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഞാനൊരു പച്ച തുണി ഞാനൊരു 4 മീറ്റർ എടുത്തിട്ടുണ്ട് നമ്മുടെ ലോക്കൽ മാർക്കറ്റിലൊക്കെ മീറ്ററിന് ഒരു 15 രൂപ വിലയിൽ ലഭിക്കുന്ന ഒരു ഗ്രീൻ സ്ക്രീനാണിത് കുറച്ചുകൂടെ കട്ടിയുള്ള ഗ്രീൻ സ്ക്രീനൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ വളരെ എളുപ്പമാണ് അപ്പോൾ ഈ ഗ്രീൻ സ്ക്രീൻ നല്ല വൃത്തിക്ക് വലിച്ചു കെട്ടി അത് ഗ്രീൻ സ്ക്രീൻ ബാക്ക്ഗ്രൗണ്ട് കറക്റ്റ് പൊസിഷനാക്കിയിട്ട് ഞാൻ മൊബൈലിൽ വീഡിയോ ഷൂട്ട് ചെയ്തു ഫ്രണ്ട്സ് ഈ ഗ്രീൻ സ്ക്രീനിൽ നമ്മൾ വീഡിയോകൾ ഷൂട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ എഡിറ്റിംഗ് ആപ്ലിക്കേഷനായ കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്യുക ഞാൻ എൻ്റെ എല്ലാ വീഡിയോകളും മൊബൈലിൽ എഡിറ്റ് ചെയ്യുന്നത് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് എന്നിട്ട് നമുക്കൊരു ലെയർ തിരഞ്ഞെടുക്കാം ഒരു ബ്ലാക്ക് ലെയറാണ് ഞാൻ ആദ്യം തിരഞ്ഞെടുക്കുന്നത് ഈ ബ്ലാക്ക് ലെയർ തിരഞ്ഞെടുത്തതിന് ശേഷം അത് പരമാവധി നമ്മുടെ വീഡിയോയ്ക്ക് ആവശ്യമായ ലെങ്ത്തിൽ ആ ലെയർ നീട്ടിക്കൊ അതിനുശേഷം നമുക്ക് അടുത്ത ലെയർ തിരഞ്ഞെടുക്കണം അപ്പോൾ നമ്മൾ വീഡിയോ ആണ് ബാക്ക്ഗ്രൗണ്ട് ലെയറായിട്ട് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഈ ഫസ്റ്റ് ലെയറിൻ്റെ ബ്ലാക്ക് ലെയറിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഫോട്ടോയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ലെയറിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിന് ആവശ്യമായ ഫോട്ടോയാണ് നമുക്ക് അടുത്തതായിട്ട് തിരഞ്ഞെടുക്കേണ്ടത് അപ്പോൾ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നവരാണെങ്കിൽ ഈ കോപ്പിറൈറ്റ് ഇഷ്യൂ ഒന്നും ഇല്ലാത്ത ഫോട്ടോസ് വേണം തിരഞ്ഞെടുക്കാനായിട്ട് അപ്പോൾ ഞാനിവിടെ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്തു അത് സ്ക്രീനിൽ ഫുള്ള് കവറായിട്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം അതിൻ്റെ ആ ലെയറിൻ്റെ ലെങ്ത്ത് ഞാൻ നന്നായിട്ട് നമ്മുടെ ആവശ്യമായ നമ്മുടെ ഗ്രീൻ സ്ക്രീനിൽ എടുത്ത വീഡിയോയുടെ ലെങ്ത്തിനനുസരിച്ച് പരമാവധി നീളം കൂട്ടി കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് മറ്റൊരു ലെയറും കൂടെ നമ്മൾ തിരഞ്ഞെടുക്കണം അതായത് നമ്മൾ ഗ്രീൻ സ്ക്രീനിൽ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോ നമ്മൾ അടുത്തായിട്ട് സെലക്ട് ചെയ്യുക അടുത്ത ലെയർ നമ്മൾ സെലക്ട് ചെയ്യുകയാണ് ഇതും നമ്മളെ സ്ക്രീനിൽ ഫുൾ കവർ ചെയ്തു അതിനുശേഷം ക്രോമാക്കി എന്നൊരു ഓപ്ഷനുണ്ട് ആ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം അത് അതിൻ്റെ കീ നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ക്രോമാക്കി എന്ന ഓപ്ഷനിൽ 2 ബാറുണ്ട് ആ ബാറിൽ ഐക്കണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളെ ബാക്ക്ഗ്രൗണ്ട് ചെയ്തിട്ടുള്ള ഫോട്ടോയും നമ്മളെ ഗ്രീൻ സ്ക്രീനിൽ ചെയ്തിട്ടുള്ള വീഡിയോയും നമ്മൾ നല്ല ശരിക്ക് വ്യക്തമാകുന്നതനുസരിച്ച് നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്യണം അതിനുശേഷം നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം പച്ചനിറമൊക്കെ പൂർണ്ണമായിട്ട് മാറിപ്പോയി നമ്മുടെ വീഡിയോയ്ക്ക് നല്ല ക്വാളിറ്റി വന്നു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്കിത് ഈ വീഡിയോ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം ഫ്രണ്ട്സ് ഇതുപോലെ വളരെ ഈസി ആയിട്ട് നമ്മുടെ മൊബൈലിൽ തന്നെ നമുക്ക് ഗ്രീൻ സ്ക്രീൻ എഫക്റ്റ് നമ്മുടെ കൈൻമാസ്റ്റർ ആപ്ലിക്കേഷൻ വഴി ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ ഓൺലൈൻ ന്യൂസ് ചെയ്യുന്നവർക്കൊക്കെ നമുക്ക് ന്യൂസ് റൂമൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് ഈ കൈൻമാസ്റ്റർ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഗ്രീൻ സ്ക്രീൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അങ്ങനെ എക്സ്പോർട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് ഈ വീഡിയോ നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം ഫ്രണ്ട്സ് മൊബൈലിൽ വീഡിയോ ഷൂട്ട് ചെയ്ത് മൊബൈലിൽ തന്നെ എഡിറ്റ് ചെയ്യുന്ന കൂട്ടുകാർക്ക് ഇത് വളരെയധികം ഉപകാരപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ തികച്ചും വ്യത്യസ്തമായ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ